കേരളത്തിൽ ഒമിക്രോണിൻ്റെയും കോവിഡിൻ്റെയും തീവ്ര വ്യാപനത്തെ തുടർന്ന് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നു ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെയും ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെയും ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക കേരളത്തിൽ ഇന്ന് പന്ത്രണ്ടായിരത്തി പേർക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്തപ്പോൾ തലസ്ഥാന ജില്ലയാണ് മുമ്പിൽ ഇവിടെ മൂവായിരത്തി ൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്കാണ് രോഗം റിപ്പോർട്ട് ചെയ്തത് എറണാകുളം രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാല് പേർക്കും രോഗം റിപ്പോർട്ട് ചെയ്തു കോഴിക്കോട് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് പേർക്കാണ് കോവിഡ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രതിദിന കണക്ക് അഞ്ഞൂറിലും ഉണ്ടായിരുന്ന ജില്ലകളാണ് വീണ്ടും രണ്ടായിരവും മൂവായിരവും കടന്ന് കുതിച്ചുപായുന്നത് നാലു ജില്ലകളെങ്കിലും അടുത്ത ദിവസം ആയിരം കടന്നേക്കും ഡൽറ്റിയേക്കാൾ അതിവേഗം ഒമിക്രോൺ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ കേരളമടക്കം എട്ട് സംസ്ഥാനങ്ങൾ കർശന ശ്രദ്ധ പുലർത്തണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു സംസ്ഥാനത്ത് ഒമിക്രോൺ ഉൾപ്പെടെയുള്ള കോവിഡ് കേസുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി സംസ്ഥാനത്ത് ഒമിക്രോൺ കേസുകൾ പ്രതിദിന കോവിഡ് കേസുകൾ പതിനായിരം കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ എല്ലാവരും ജാഗ്രത പാലിക്കണം ആൾക്കൂട്ടങ്ങൾ പരമാവധി കുറയ്ക്കണം സ്വയം സുരക്ഷയാണ് ഏറ്റവും പ്രധാനം പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങുന്നവർ എൻ മാസ്കോ ഡബിൾ മാസ്കോ ധരിക്കേണ്ടതാണ് പനിയും രോഗലക്ഷണമുള്ളവരും മറച്ചുവെച്ച് പൊതു ഇടങ്ങളിൽ ഇറങ്ങരുത് രോഗമുണ്ടെന്ന് ആരും മറച്ചുവെക്കരുത് ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശമനുസരിച്ച് കോവിഡ് പരിശോധന നടത്തേണ്ടതാണ് ഒമിക്രോൺ വ്യാപനം ജാഗ്രത തുടരാൻ ജനം തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നേരത്തെ മുതൽ സ്വീകരിക്കുന്ന മുൻകരുതൽ മുന്നോട്ടും തുടരണം പലയിടത്തും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി ഒമിക്രോൺ സംബന്ധിച്ച ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഏറ്റവും പുതിയ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയുടെ കൂടെ നൽകിയിട്ടുണ്ട്